രാജ്യം മുഴുവൻ ദീപാവലി ആഘോഷിച്ചിരുന്നപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്തു ചെയ്തു എന്നുള്ളൊരു ചോദ്യങ്ങൾ ഇപ്പോൾ എല്ലാവരും ചോദിച്ചു ചേരുകയാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓരോ സ്ഥലങ്ങളിൽ ദീപാവലി ആഘോഷിച്ചപ്പോൾ ഓരോ ആളുകൾക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് പ്രസംഗങ്ങൾ അറിയിച്ചപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്തു ചെയ്തു എന്നുള്ള ഉത്തരവും അദ്ദേഹം അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് രാജ്യം ദീപാവലി ആഘോഷിച്ചപ്പോൾ ചെറുകിട തൊഴിലാളികളുടെ മഹത്വം മനസ്സിലാക്കിയിരുന്ന രാഹുൽ ഗാന്ധി അവർക്കൊപ്പമാണ് ദീപാവലി ആഘോഷിച്ചത് അനന്തരവൻ റെയ്ഹാൻ ഭദ്രയുമായി പെയിന്റിംഗ് തൊഴിലാളികൾക്കൊപ്പം മൺചരാതുണ്ടാക്കുന്നവർക്കുമൊപ്പമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വീഡിയോയിൽ അദ്ദേഹം ദീപാവലി ആശംസകൾ നേർന്നത് തൊഴിലാളികളെ കൂടുതൽ ഉൾക്കൊള്ളുവാൻ വിധം സമൂഹത്തിന്റെ ചിന്താഗതി മാറണമെന്ന് രാഹുൽ ഗാന്ധി വീഡിയോയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തെ പ്രകാശമാനമാക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നവർക്കൊപ്പം ദീപാവലി സ്പെഷ്യൽ എന്ന പേരിലാണ് രാഹുൽ ഗാന്ധി വീഡിയോ തയ്യാറാക്കി പങ്കുവച്ചിരിക്കുന്നത് സോണിയാഗാന്ധിയും രാഹുലും കഴിയുന്ന ജന്മത്തിലെ പത്താം നമ്പർ വസതി പെയിന്റിംഗ് ചെയ്യുന്ന തൊഴിലാളികൾക്കൊപ്പം രാഹുലും റൈഹാനും ഒത്തുചേർന്നു ഇന്നത്തെ തലമുറ ഇത്തരം കാര്യങ്ങൾ കാണാതെ പോകുന്നുവെന്നും അവർക്ക് താൽപ്പര്യം മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ ആണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു തന്റെ അച്ഛൻ മരണത്തിലേക്ക് പോയത് ഈ വസതിയിൽ നിന്നാണെന്നും അതിനാൽ തന്നെ വല്ലാത്തൊരു ആത്മബന്ധം ഈ വീടുമായി ഉണ്ടെന്നും രാഹുൽ ഗാന്ധി പറയുന്നു അവിടെ നിന്ന് രാഹുൽ ഗാന്ധി പോകുന്നത് ഉത്തം നഗറിലേക്കാണ് ദീപാവലിക്കായി മനുഷ്യരാതെ നിർമ്മിക്കുന്ന രാംരത്തിയുടെ സംഘത്തിന്റെ അടുത്തേക്ക് അവർക്കൊപ്പം ചേർന്നു പ്രകാശം പരത്തുന്ന പെൺകുട്ടികൾ അവരുടെ വീടുകളെ പ്രകാശിക്കാൻ കഠിനാധ്വാനം ചെയ്യുകയാണെന്ന് രാഹുൽ ഗാന്ധി വീഡിയോയിൽ നമ്മളോട് പറയുന്നു ഭാരത് ജോഡോ യാത്ര മുതലിങ്ങോട്ട് സമൂഹത്തിന്റെ വിവിധ തുറകളിലേക്കായി ഈ വിധം ഇടപാട് രാഹുൽ ഗാന്ധി അവരുടെ ജീവിത പ്രശ്നങ്ങളും സാഹചര്യങ്ങളും അവതരിപ്പിക്കാറുണ്ട് ഇക്കുറി അനന്തരേവനെ കൂട്ടി പരിചയപ്പെടുത്തി ഒപ്പം ചേർക്കുന്നു എന്ന് പ്രത്യേകതയുമുണ്ട് എന്നാൽ എല്ലാം പതിവ് നാടകമാണോ എന്നുള്ള ചോദ്യവും ബി ജെ പി ഉയർത്തുന്നുണ്ട് അല്ലെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ അംഗീകരിക്കാനൊന്നും എതിർപക്ഷത്തിന് സാധിക്കില്ല രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് സാധാരണക്കാരുടെ സാധാരണക്കാരുടെ അധ്വാനത്തിലൂടെ ദീപാവലി ആഘോഷങ്ങൾ പങ്കെടുത്തപ്പോൾ രാജ്യം എല്ലായിടത്തും ദീപാവലി സമ്പൂർണമാക്കി എന്നാൽ ഇത്തരത്തിലുള്ള എളിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ പ്രതിപക്ഷ നേതാവ് എന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വ പാഠവം വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എടുത്തു കാണിക്കുകയാണ്